ാണ് ഞാന്. പക്ഷെ അതാ എന്നെ എന്താണ് വാപ്പയ്ക്ക് ഈ വണ്ടി കണ്ടപ്പോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അതാണ് എന്നെ ഒരു താക്കി. സാധാരണ ഈ ബേക്ക് പൊങ്ങിയ വണ്ടി ഈ ഏജുള്ള ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെടാത്ത. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വേൾഡ്. എന്തെല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഗൈസ്, ഇതേ നമ്മൾ രണ്ട് വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഇത് ആറ് വണ്ടിയെന്നുള്ളത് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യം വരത്തില്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാര്യം നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഭൂരിഭാഗം ആൾക്കാരും നമ്മുടെ ഈ വണ്ടിയുടെ ഓർഡറിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും, നമ്മുടെ ഡ്യൂക്ക് ചാനൽ. അപ്പോൾ ഇച്ചിരി എനർജി കുറവുണ്ടല്ലേ നമുക്ക്? ഉറക്കമില്ല. അപ്പോൾ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്നുള്ള നിങ്ങൾ അറിയും വൈകാതെ തന്നെ. രണ്ടാഴ്ചക്കുള്ളി അറിയും. വണ്ടി മനസ്സിൽ കണ്ടിട്ട് വേറെ വണ്ടി എടുക്കുന്ന ആൾക്കാര് അതെന്നെ കുറിച്ചാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും ജസ്റ്റ് താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇരുന്ന് കാണും. കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സ്റ്റോറിയും അതുപോലെ തന്നെ നമ്മുടെ ഡ്യൂക്ക് ചാനലിന്റെ ഡ്യൂക്കിന്റെ ഓണർഷിപ്പ് റിവ്യൂ, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും, അതുപോലെ തന്നെ ഈ വണ്ടിയിൽ അവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ പുള്ളി നമ്മുടെ ചോദിക്കും നമ്മുടെ വണ്ടിയോടുള്ള അനുഭവങ്ങളും, അതുപോലെ തന്നെ ഇഷ്ടപ്പെടാത്തയും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളും. അപ്പോൾ ഫസ്റ്റിൽ തന്നെ അതെ അല്ലേ, എന്തുകൊണ്ടാണ് നീ ഡ്യൂക്ക് എടുത്തത്? അത് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ല. എന്താണ് ഡ്യൂക്ക് എടുത്തതെന്ന് വെച്ചാൽ അത് 220 പണിയായ സമയത്തായിരുന്നു. ഡ്യൂക്കിനുള്ള ആഗ്രഹം അറിയാലോ, ചാനൽ പേര് തുടങ്ങുന്നതേ ഡ്യൂക്ക് ആയിരുന്നു. എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ട വണ്ടിയുടെ പേരും കൂടെ അകത്ത് ആഡ് ചെയ്തത് ചാനലിനകത്ത്? എന്റെ ഒരു ഡ്യൂക്കിനോട് ക്രൈസ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഫസ്റ്റിലൊരു പൾസർ 200 ആയിരുന്നു ഇരുന്നത് കേട്ടാ. അപ്പൊ അതിന്റെ അകത്ത് ഞാൻ ഒരു മോഡിഫിക്കേഷൻ ചെയ്ത് ഫ്രണ്ടിലത്തെ ഹെഡൊക്കെ മാറ്റി ഡ്യൂക്കിന്റെ മോഡലൊക്കെ ആക്കി ഓറഞ്ച് കളറൊക്കെ ആക്കി. അപ്പൊ ഡ്യൂക്ക് എടുക്കണമെന്ന് ഭയങ്കര മോഹമായിരുന്നു. അപ്പൊ ആ സമയത്ത് സനൽ KTM ലാൽ എന്നൊക്കെയാണ് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നത് കേട്ടാ. അങ്ങനൊക്കെ ആരും അറിയാത്ത കാര്യങ്ങളാണ് വെളിപ്പെടുത്തുന്ന. അപ്പൊ ആ സമയത്ത് കാറ്ററിങ്ങിനൊക്കെ പോകാൻ നേരത്ത് അവിടുത്തെ ഉള്ള പയ്യന്മാരുടെ KTM ആണ്, KTM ആണ്, ചുമ്മാ എന്റെ വണ്ടി ആണ്, ചുമ്മാ കളിയാക്കും. പിന്നെ നമുക്ക് പിന്നെ പിന്നെ ആ വണ്ടി കൊണ്ടുപോകുമ്പോ ഒരു ഓറഞ്ച് അലോ ഡ്യൂക്കിന്റെ കുഞ്ഞാടയാണെന്ന് ചോദിക്കും. കുഞ്ഞു വണ്ടിയാണെന്നൊക്കെ ചോദിക്കും, ഡ്യൂക്കിന്റെ കുഞ്ഞാണെന്നൊക്കെ ചോദിക്കും. പിന്നെ പിന്നെ അതൊരു കളിയാക്കൊക്കെ ആയി. പിന്നെ കാറ്ററിങ്ങിനെ ഡ്യൂക്കേ ഡ്യൂക്കേ എന്നൊക്കെ വിളിക്കും പയ്യന്മാര്. അപ്പൊ ഞാൻ ഇങ്ങനെയെന്ന് അന്വേഷിച്ചു. പിന്നെ ചാനൽ തുടങ്ങിയപ്പം ഇഷ്ടപ്പെട്ട വണ്ടി അതാണ്. ഇപ്പൊ ഡ്യൂക്ക് സെൽ എന്ന് കാര്യം കിട്ടും. ഇപ്പൊ ആ സമയത്ത് ഫുള്ള് നെഗറ്റീവ് ആയിരുന്നു. എന്താ കോളനി അങ്ങനെയൊക്കെ മാറി. ഇപ്പൊ അതൊരു ഐഡന്റിറ്റി ആയിട്ട് മാറി. അല്ല, ഇത്രയും ആൾക്കാര് കളിയാക്കിയിട്ടും എന്തുകൊണ്ടാ അത് തന്നെ യൂട്യൂബ് ചാനൽ പേരിട്ട? ആദ്യം ഇങ്ങനെ കോളനി പേര് എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ 3 പേരിട്ട്. ഫസ്റ്റിലത്തെ 3 വേണേലും പേര് മാറ്റാക്കുള്ളൂ. പിന്നെ 90 ദിവസം കഴിഞ്ഞാല് വീണ്ടും 90 ദിവസം കഴിയുന്ന സമയത്ത് തന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ട്. പിന്നെ എനിക്ക് മാറ്റാൻ തോന്നിയില്ല, മാറ്റാൻ തോന്നിയില്ല. കളിയാക്കണേ ആക്കട്ട്. തൊട്ടടുത്ത ഫ്രണ്ട്സ് വരെ പറഞ്ഞിട്ടുണ്ട് ഈ പേര് മാറ്റി വേറെന്തരെ ആക്കാൻ. ഞാൻ പിന്നെ മാറ്റിയില്ല. സത്യം പറഞ്ഞ ചാനലിന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൽ, സത്യം തന്നെ പറയാ, ആദ്യമായിട്ട് കാണുന്ന ടൈമിൽ ഞാൻ ആലോചിച്ചത് വെറൈറ്റി പേരാണ്. സത്യം പറഞ്ഞ എനിക്ക് അങ്ങനെ കളിയാക്കാനുള്ള മൈൻഡ് ഒന്നും തോന്നില്ല, സത്യമാണ് പറയുന്നത്. പക്ഷേ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇതെന്തൊരു പേര്, ഡ്യൂക്ക് സനലോ ഈ പൾസർ സുനി എന്നൊക്കെ പറയുന്ന ഡ്യൂക്ക് സനലോ. പക്ഷെ വേറെ ഉണ്ട്, അതാണിപ്പം പുള്ളിയുടെ ഐഡന്റിറ്റി അല്ലേ. ഡ്യൂക്ക് എടുത്ത് അപ്പൊ ഞാൻ ഈ 390 തന്നെയായിരുന്നു മനസ്സില്. എനിക്ക് KTM-നോട് ഭയങ്കര താല്പര്യമായിരുന്നു. എടുക്കുന്ന ഡ്രസ് ഫുള്ള് ഓറഞ്ച്, ഷൂ ഓറഞ്ച്. ആ ഒരു ടൈമില് KTM-നോട് ഓറഞ്ച് ഭയങ്കര താല്പര്യമായിരുന്നു. പിന്നെ ഒരു ദിവസം ഇങ്ങനെ 200 ഒക്കെ ഓടിച്ച് 390 ഒന്നും ഓടിക്കാൻ പോലും കിട്ടത്തില്ല. ഒരു ദിവസം 390 ഇങ്ങനെ എനിക്ക് ഓടിക്കാൻ കിട്ടി. ഈ വണ്ടിയാണോ BS3? ഞാൻ അന്ന് ഓടിച്ചത് കിളി കെട്ട്. സത്യം പറഞ്ഞാ എന്താണ് ആദ്യം സൂപ്പർ ബൈക്ക് ഓടിക്കുന്നത്, ആരെങ്കിലും മാലയൊക്കെ മോട്ടിച്ചോണ്ട് പോയി ബൈക്ക് വാങ്ങാൻ ആ ഒരു മൈൻഡ് ഒക്കെ വന്ന്. അമ്മാതിരി ഫീലായിരുന്നു ആ ഡ്യൂക്ക് അടിച്ചപ്പോ. പിന്നെ ഒരു ആഗ്രഹം, പിന്നെ അതും കിട്ടും. വണ്ടി ഓടിക്കാതിരിക്കുമ്പോ വിടും, പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു വണ്ടി ഓടിക്കാൻ കിട്ടുമ്പോ പിന്നെ ആഗ്രഹങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നോണ്ടിരിക്കും. അത് നടക്കൂലായി. പിന്നെ ആ സ്വപ്നം വിട്ട്. എത്ര നാളെടുത്ത് ഡ്യൂക്കിലോട്ട് വരാൻ? എത്ര നാളെടുത്തെന്ന് വെച്ചാ ഒരുപാട് നാളെടുത്ത്. 220 പണി ആയതോടാ എന്റെ രാശി മാറി. സപ്പോർട്ടൊക്കെ ഒരുപാട്. ഇനി എന്റെ കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അത് പറ ഞാൻ ക്യാമറ ഓടിക്കാം. സംഭവം ക്യാമറ ഓടിക്കുന്നില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്കെങ്കിലും അറിയായിരിക്കും. അതായത് ഞാൻ R15 എത്തിയത് വളരെ വളരെ വിചിത്രമായിട്ടാണ്. ഞാനൊരു നേക്കഡ് ബൈക്കിൻ്റെ വലിയൊരു ആരാധകനായിരുന്നു. ഞാൻ അത് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയായിരുന്നു. ഞാൻ ഒരിക്കലും ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ ഈസിയില്ല കേട്ടോ.
സൂപ്പർ സ്പോർട്ട് കൂണിഞ്ഞ നടക്കുന്ന വണ്ടിയോ അല്ലെങ്കിൽ പൊക്കത്തിൽ ഇരിക്കുന്ന വണ്ടിയോ ഞാൻ ഒരിക്കലും എടുക്കത്തില്ലെന്ന് കൺഫേം ആയിട്ടും നമുക്ക് ഓടിക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ വീട്ടിലോട്ടൊക്കെ എടുക്കുന്ന ടൈമിൽ നമുക്ക് പറ്റത്തില്ല ഉറപ്പാ. നമുക്ക് നമ്മളിപ്പോ ഒരു സൂപ്പർ ബൈക്ക് എടുക്കുന്ന ലെവലിൽ എങ്ങനെ ആയിരിക്കുന്നത്, അതേ ലെവൽ തന്നെയായിരുന്നു അന്ന് സൂപ്പർ സ്പോർട്ട് ബൈക്ക് എടുക്ക വീറ്റും ആർ ജി ഒക്കെ. പക്ഷേ ഇതിനകത്തോട്ട് വന്ന ഒരു വഴി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല എങ്ങനെ ഞാൻ വന്നേന്നുള്ളത്. ഡ്യൂക്ക് ആൽബം ബുക്ക് ചെയ്തിട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭ്രാന്തായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഡ്യൂക്കും ബിലാലും എന്നൊക്കെ ഇട്ടുപോയാ. സത്യം പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നു കാര്യം. ഭയങ്കര ഭ്രാന്തായിരുന്നു. ബ്രോ ഇപ്പൊ എന്റെ വീട്ടിൽ വന്നപ്പോ കണ്ടില്ലായിരുന്നു ഫുൾ കെ ടി എമ്മിന്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ. അതൊക്കെ അന്ന് ഒട്ടിച്ചത് ആ ഒരു കാലഘട്ടത്തില്. കാര്യം നമ്മൾ പ്ലസ് ടു പഠിക്കുന്ന ടൈമിലും പ്ലസ് ത്രീയിലൊക്കെ പഠിക്കുന്ന ടൈമിലും കൂടുതലായിട്ട് ഡ്യൂക്ക് സൗണ്ട് ഭയങ്കരമായിട്ട് 200 ആയിരുന്നു. പ്രീമിയത്തിലോട്ട് ഞാൻ അധികം പോയിട്ടില്ല കാര്യം നമ്മൾ ചിന്തിച്ചിട്ടില്ല. കാര്യം അതൊക്കെ ഓടിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എന്നെ കൊണ്ട് പറ്റുന്ന പവർ ആ ഒരു ടൈമില്. ഇപ്പം ഒരു BS3 എടുക്കണമുണ്ട്, എടുക്കണമായിരിക്കും. അങ്ങനെ ഇരുന്ന ടൈമില് സത്യം പറഞ്ഞാൽ വീട്ട് അറിയാലോ KTM എന്ന് പറയുമ്പോ തന്നെ അത് ആൾക്കാര് പറഞ്ഞു വരുത്തിയ ഒരു ഫേക്ക് ന്യൂസ്, ഒരു പ്രശ്നമാണ്. പിന്നെ അല്ലാതെ സീനാണ്, ഭയങ്കര പ്രശ്നം. അത് നമ്മുടെ ഇഷ്ടപ്പെട്ട നമ്മുടെ ഇഷ്ടപ്പെട്ട വണ്ടി നമുക്ക് എടുക്കാൻ പോലും പറ്റത്തില്ല എന്നുള്ള എനിക്ക് ഇതുപോലെ വിഷമമായ ഒരു സാഹചര്യം ഒന്നും ഇല്ലായിരുന്നു. കാര്യം ഞാൻ അന്ന് ഉറങ്ങിയിട്ടില്ല, ഒന്നും കഴിക്കത്തൊന്നുമില്ലായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഞാൻ നമ്മുടെ പൈസക്കാണ് വണ്ടി എടുക്കുന്നത്. അപ്പൊ അതിന് നമ്മുടെ പൈസക്ക് വണ്ടി എടുക്കുമ്പോഴും നമുക്ക് ഒരു വീട്ടുകാർക്ക് സപ്പോർട്ട് ഇല്ല, വരുമ്പോ നമുക്ക് എന്തൊക്കെയാലും മാനസികമായിട്ട് തള്ളുന്നു. അങ്ങനെ ഡ്യൂക്ക് ബുക്ക് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്ത ഒരു വ്യക്തിയാണ് ഞാന്. പക്ഷെ അതാ എന്നെ എന്താണ് വാപ്പയ്ക്ക് ഈ വണ്ടി കണ്ടപ്പോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അതാണ് എന്നെ ഒരു ഇതാക്കി. സാധാരണ ബേക്ക് പൊങ്ങിയ വണ്ടി ഈ ഏജുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത. ഞങ്ങളുടെ വാപ്പയ്ക്ക് വീട്ടിൽ ഇഷ്ടപ്പെടും. അതാണ് എന്നെ ഒരുമാതിരി ആക്കിയത്. അന്ന് നമ്മുടെ വീട്ടിലുള്ളവർ വീട്ടിൽ നമ്മുടെ വീട്ടിലുള്ളവർക്ക് മാത്രമല്ല ഒട്ടുമിക്ക എല്ലാ പേരൻസിനും ഡ്യൂക്ക് എന്ന് പറയുന്നതാണ് പ്രശ്നം. അവരെ മുടിച്ചിട്ട് ആർസി എടുക്കാൻ പോയ ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ KTM എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഡ്യൂക്ക് 250 എടുത്താലും കുഴപ്പമില്ല. ആ ലുക്ക് അല്ലായിരുന്നല്ലോ അന്ന്. ആ ഒരു ലുക്ക് ഉണ്ട്, ഐഡന്റിറ്റി ഉണ്ടല്ലോ, പഴയ ലുക്ക്. ആ ശബ്ദവും ആ ഒരു ഏലിയന്റെ ലുക്ക് ഒക്കെ ഉണ്ടല്ലോ. ആ ലുക്ക് കണ്ടപ്പോൾ അവർക്കൊക്കെ ഒരു പേടിയായിരുന്നു മനസ്സിൽ. അപ്പൊ അങ്ങനെ ഞാൻ അത് ഒഴിവാക്കി. അവസാനം 2 മാസമൊക്കെ ഞാൻ വണ്ടി എടുക്കാത്തതിന്റെ വിഷമത്തിലൊക്കെ ഇരുന്ന ടൈമിൽ V3 എടുത്തത് ഇഷ്ടം അല്ലല്ലല്ല. 2 മാസം ഞാൻ നിരാശ കാമുകനെ പോലെ ഡ്യൂക്ക് എടുക്കാത്തതിന്റെ വിഷമത്തിൽ ഞാൻ നടന്നു. വീട്ടിലൊന്നും മിണ്ടത്തൊന്നുമില്ലായിരുന്നു, ഇങ്ങനെ നടന്നു. വണ്ടി എനിക്ക് കിട്ടിയില്ല ഇഷ്ടം. ആ വണ്ടി എവിടെ പോയില്ല, നമ്മളിങ്ങനെ നോക്കി നിന്ന് പോവായിരുന്നു. ആ ശബ്ദവും കേറിയിരുന്നു പോവായിരുന്നു. കാരണം ഇപ്പോഴും എനിക്ക് ആ വണ്ടി കാണുമ്പോ ഒരു കൗതുകം ആറ്റുകൊണ്ട് സത്യം. ഇപ്പോഴും എനിക്കൊരു കൗതുകം തന്നെ ആ വണ്ടി ഇങ്ങനെ കാണുമ്പോഴും ഓടിക്കുമ്പോഴൊക്കെ ആ ഒരു ശബ്ദവും എല്ലാം തന്നെ. പിന്നെ അങ്ങനെ ഇരുന്ന ടൈമിലാണ് ഈ നമ്മുടെ R15 ലോഞ്ച് ആകുന്നത്. ഓൾറെഡി നമ്മൾ ഈ വണ്ടിയുടെ റിവ്യൂസ് ഒക്കെ നമ്മൾ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഇന്റർനാഷണൽ വേരിയന്റിലൊക്കെ R15 V3 ഇന്ത്യയിൽ ഇറങ്ങുന്നതിന് മുമ്പ് പുറം രാജ്യത്തുണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ചെറിയൊരു താല്പര്യം ഉണ്ടായിരുന്നു. യമഹയിലോട്ട് വരുമെന്ന് ഒരു ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു. അങ്ങനെ അവസാനം അടുത്ത ഷോറൂമിൽ ഒരു വണ്ടി വന്ന് പോയി കണ്ടപ്പം ഫ്ലാറ്റായി. സ്പോട്ടിൽ തന്നെ വണ്ടി ബുക്ക് ചെയ്ത് വണ്ടി ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ വണ്ടി കിട്ടി. അങ്ങനെ 5 മാസം വണ്ടിക്ക് ബുക്കിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ആരോ ബുക്ക് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്ത് വണ്ടിയായിരുന്നു. അങ്ങനെ വണ്ടി കിട്ടിയത് ഇതാ സംഭവം. അങ്ങനെ ഇപ്പൊ എങ്ങനെ ഉണ്ട് വണ്ടി ഓടിച്ചതിന് ശേഷം? അല്ല ഇപ്പൊ ഇത് കിട്ടിയ ശേഷം ഡ്യൂക്കിനോട് ഇപ്പോഴും താല്പര്യം ഉണ്ട് അല്ലേ? ഉണ്ട്, പിന്നെ ഇപ്പോഴും താല്പര്യം. പക്ഷേ ഇവൻ ഇത് എനിക്ക് ഒരിക്കലും നിരാശപ്പെടുത്തിട്ടില്ല. അങ്ങനെയല്ല, ഓടിക്കും തോറും ഇഷ്ടം കൂടിക്കൊണ്ടിരിക്കുക. ആണല്ലേ, തീർച്ചയായിട്ടും. അപ്പൊ ഇതിനെ കൊടുക്കുന്ന ഒരു പ്രശ്നമില്ല? കൊടുക്കത്തില്ല, ഒരിക്കലും കൊടുക്കുന്നു. പിന്നെ അല്ല, ഇത് കൊടുക്കുമോ? ഇത് കൊടുക്കില്ല, നമുക്ക് തോന്നത്തില്ല അങ്ങനെ വണ്ടി കൊടുക്കാൻ. ഞാൻ അത് എഞ്ചിൻ പണിയായപ്പോൾ ഞാൻ വീട്ടിനകത്താണ് കയറ്റി വെച്ചിരുന്നത്. കയറ്റി വെച്ചിരുന്നത് എനിക്ക് എന്താ അറിയത്തില്ല, സെന്റിമെന്റൽ മൂഡാ അതൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോ നമുക്ക് ഓരോ വണ്ടിയുടെ നെഗറ്റീവ് ജസ്റ്റ് എന്ന് പറയാം. ഫസ്റ്റിൽ തന്നെ ബ്രോ ബ്രോയ്ക്ക് വണ്ടിയിൽ തോന്നിയിട്ടുള്ള നെഗറ്റീവ് എന്ന് പറയാം. നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ. നെഗറ്റീവ് നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. വലിയ നെഗറ്റീവ് ആയിട്ടും തോന്നുന്നില്ല. എനിക്ക് നെഗറ്റീവ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഇതിന്റെ ലോൺ ടോർക്ക് ആണ്. പിന്നെ ഇത്രയും പവറുള്ള വണ്ടിയില് ലോൺ ടോർക്ക് ഇഷ്യൂ. അതൊരു അത് എനിക്കും വണ്ടി ഓടിച്ചിട്ട് നോക്കിയ ടൈമിൽ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഓടിച്ച് ഓടിച്ച് വരുമ്പോൾ അത് യൂസ്ഡ് ആവും. എന്നാലും സിറ്റിയിൽ കാര്യം അത് ഇപ്പം ഗിയർ ഇട്ട് കാര്യം അത് ചെയിൻ ലൂബ് ചെയ്ത് നമ്മൾ മടുക്കും, ടൈറ്റൻ ചെയ്ത്. അങ്ങനെ ഒരു ചെറിയ സ്മൂത്ത് ആയിരിക്കും. ബെൻപൈപ്പ് താഴെ കൂടെ പോകുന്നുണ്ട്. നമ്മള് ഇപ്പം അങ്ങോട്ട് പോകാൻ നേരത്തെ 2 തട്ടിയായിരുന്നു അമ്പിൽ, ചെറിയ 2 അമ്പിൽ തട്ടിയായിരുന്നു. ഈ സമയം
ഫോറിൽ നോക്കുകയാണെങ്കിൽ അതിന് നെഗറ്റീവ് ഉണ്ട്, ഹീറ്റിംഗ് ഇഷ്യൂ. ഹീറ്റിംഗ് അത് ഇല്ലേ കൂടെ പോകുന്നുണ്ട്, എങ്ങനെ നോക്കിയാലും നെഗറ്റീവാ. പക്ഷെ വേറെ അടിച്ച് ചൂട് കാലോട്ട് അടിച്ചാലും കുഴപ്പമില്ല, ഇത് അടിച്ച് ഒടിയായതിനേക്കാളും ബെറ്റർ അല്ലേ. അറിയാവുന്ന പിന്നെ ഒരുപാടൊന്നും ചെയ്തില്ല, ഒരു ബ്ലാക്കിൽ തന്നെ കൊണ്ടിടുക, ഇറച്ചി നിൽക്കുന്ന സംഭവത്തെ റൈഡിങ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, പോലീസുകാരെ കണ്ണി പിടിയെടുക്കാൻ വേണ്ടിട്ടാണ് ബ്ലാക്കിലോട്ട് ചേർന്നത്. പിന്നെ പച്ച മഞ്ഞ ഒക്കെ അടിച്ച് ആണെങ്കിൽ അവർക്ക് ഒരു തരിപ്പം കൊണ്ട് കേറും, കാണാൻ പിടിച്ചു കയറും. അതാ പിന്നെ നെഗറ്റീവ് വേറെ എന്തെങ്കിലും തോന്നിയ ഈ മെയിൻ്റെനൻസ് പരമായിട്ട് എന്തെങ്കിലും? എനിക്ക് സർവീസ് അങ്ങനെ വലിയതായിട്ട് ഇതൊരിക്കൊന്നും പ്രശ്നമൊന്നും ആയിട്ടില്ല, പ്രശ്നം വന്നിട്ടില്ല. ഇല്ല, സാധാരണ ഓയിൽ ചേഞ്ച്, സാധാരണ ബൈക്ക് സർവീസ് ചെയ്യുന്നതൊക്കെ തന്നെ, അല്ലാതെ വേറെ എക്സ്ട്രാ പണിയൊന്നും ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. കംപ്ലൈന്റ് ഇല്ല, കംപ്ലൈന്റ് ആയിട്ട് ഇല്ല, ഇതൊരിക്കും മതി. ഇപ്പൊ 14,500 kilometers മാറില്ല, പക്ഷെ ചെറിയ സൗണ്ട് കാര്യങ്ങൾ വന്നു തുടങ്ങി. ടയർ ലൈഫ് തീർന്ന് വേറെ ടയർ എടുത്തു. ആൽഫ ലിറ്റർ ഉള്ളത് കുറച്ചും കൂടെ വലിപ്പം കിട്ടിയാൽ കൊള്ളാന്ന് എനിക്ക് ഉണ്ടായിരുന്നു. മൈലേജും കുറവല്ലേ, മൈലേജ് പിന്നെ ഹാൻഡിൽ ബാർ റൈസ് ചെയ്തിട്ടുണ്ടല്ലേ കുറച്ച്. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാ? ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണ്? ഇതിന്റെ പവറാണ് മെയിൻ. ഹാൻഡിലിങ് എനിക്ക് ഹാൻഡിലിംഗ് കുറച്ചുകൂടെ 300 ഇഷ്ടം. നമുക്ക് നമുക്ക് സുഖത്തിങ്ങനെ എന്താ പറയേണ്ടത് തീരത്തില്ല, നമുക്ക് ഒതുക്കി കൊണ്ടു നടക്കാം. എന്നാലും ലോന്റെ ഡോർക്ക് അവിടെ ഒരു ചെറിയ സീനാണ്, ബ്ലോക്കിലെടുക്കുന്ന ചുമ്മാ ഗിയർ ഡൗൺ ചെയ്ത്. എനിക്ക് നെഗറ്റീവ് പറയാനാണെന്നുണ്ടെങ്കില് നമ്മുടെ വണ്ടിയുടെ ഫസ്റ്റിൽ എല്ലാരും പറയുന്ന പോലെ തന്നെ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി ആണ്. ബിൽഡ് ക്വാളിറ്റി ഇതുണ്ടല്ലേ, ഇത് ജസ്റ്റ് വെയിലെത്തി ബിൽഡുള്ള സാധനമാണ്, പക്ഷേ ഒരു ചെറിയൊരു തട്ടല് കെട്ടിയതേ ഉള്ളൂ, മൊത്തത്തിൽ ഒടിഞ്ഞു വന്നു. അത് മാത്രമല്ല സ്പെയർ പാർട്സിന്റെ അവൈലബിലിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി കുറച്ച് ആളെ കൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്ത സാധനം ഇതുവരെ വന്നിട്ടില്ല. അത് മാത്രമല്ല സാധനത്തിനൊക്കെ ഭയങ്കര വിലയാണ്. പൊസിഷൻ ചെറിയൊരു ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെയാണ്, അതിന് നെഗറ്റീവ് പറയേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടൊന്നും വണ്ടിയിൽ മൈലേജ് ഒക്കെ പക്കയാണ്, ഒരു രക്ഷയില്ലാത്ത മൈലേജാണ് കേട്ടോ. അത് വെട്ടോ, അത് നെഗറ്റീവാണ്. പക്ഷേ ഞാൻ എനിക്കത് ഫീൽ ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിനകത്ത് അടിയിലൊരു അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു സ്ക്രൂ ഉണ്ട്, നമുക്ക് ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്ക് അതിൻ്റെ വെട്ടം കൂട്ടാം, എന്നുവെച്ചാൽ അതിൻ്റെ നീളം കൂട്ടാം. അങ്ങനെ കൂട്ടിയിട്ടുണ്ട് എനിക്കിപ്പം വലിയ പ്രശ്നമില്ല. പക്ഷേ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഭയങ്കര പ്രശ്നമായിരുന്നു. നമ്മൾ കോർണറൊക്കെ എടുക്കുന്ന ടൈമിലുണ്ടല്ലോ രാത്രി, ച്ചാ വീശ എടുക്കുന്ന കാര്യമല്ലോ പറഞ്ഞ, ചെറുതായിട്ട് ഒന്ന് വളയ്ക്കുന്നൊക്കെ ടൈമിൽ നമുക്ക് കാണാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ടയറിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ടയറ് കണ്ടാ ചപ്പാത്തി തോറ്റു, ടയർ പോയിരിക്കുകയാണ്. നമുക്കും ഒരു അപ്പോളോ ആൽഫ H1 സെറ്റ് ചെയ്യണം, അതിൻ്റെ ഒരു പരിശ്രമത്തിലാണ്. പിന്നെന്താ നമ്മുടെ വണ്ടിയിൽ നെഗറ്റീവായിട്ട് പറയാൻ എന്താണ്, ആ ഗിയർ ഭയങ്കര ടൈറ്റ് ആട്ടോ, ഭയങ്കര ടൈറ്റാണ് എടുത്തപ്പോഴേ അങ്ങനെയാണ്. അത് യമഹയുടെ ചില യമഹ ഓണേഴ്സിന്, അത് R15 V3 ഓണേഴ്സിന് അങ്ങനെ ഉണ്ട് കേട്ടോ. പിന്നൊരു നെഗറ്റീവ് എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അതിമോഹം ആദ്യം പറഞ്ഞതാണ്, സത്യം പറഞ്ഞത്. അത് പവർ ഈ ഒരു 150 cc ഇതിൽ കൂടുതൽ പവർ ഇനി കിട്ടത്തില്ല. ഒന്നാമത് പ്രത്യേകിച്ച് എൻ്റെ ഒരു VS4 മോഡലാണ്, ഏറ്റവും ടോപ്പ് പവർഫുള്ളാണ്. പക്ഷേ ടോർക്ക് കുറച്ചുകൂടെ ഉണ്ടായിരുന്നേ ബെറ്റർ ആയാലെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയില്ല. കാരണം ലോഡൊക്കെ ഇരിക്കുന്ന ടൈമിൽ നമുക്ക് ചുമ്മാ പെട്ടെന്ന് കയറത്തില്ല, നമുക്ക് ചുമ്മാ ചുമ്മാ ഗിയർ മാറ്റി ഡൗൺ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ടോർ എന്ന് വെച്ചാൽ ബാക്കിൽ പെല്ലിയൻ ഇരിക്കുന്ന ടൈമിൽ അത് ചെറിയൊരു പോരായ്മ എന്ന് പറയാൻ പറ്റത്തില്ല. അത് ഇത്രയും മൈലേജും, അതാ എനിക്ക് അമര വരും, എനിക്ക് ഇത്ര മൈലേജും ഇത്രയൊക്കെ തന്നിട്ട് നിനക്ക് ഒരു കാര്യമില്ല.
അപ്പം വേറെ പ്രത്യേകിച്ച് പോരായ്മയായിട്ടൊന്നും ഇല്ല. സർവീസ് ഒക്കെ കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്തായിരുന്നെങ്കിൽ ബെറ്റർ ആയന. ഇപ്പൊ കെ ടി എമ്മിന്റെ എന്ന് പറഞ്ഞാൽ ബെറ്റർ സർവീസാ, സൂപ്പർ സർവീസാ. സർവീസ് മാത്രമല്ല, അവരതിനെ പ്രോഗ്രാം ഉണ്ട്. ഇപ്പം 11-ാം തീയതി ഒരു പ്രോഗ്രാം ഉണ്ട്, ഓറഞ്ച് ഡേ അങ്ങനത്തെ പരിപാടി ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ പരിപാടി ഇനിയും ഉണ്ട്, അപ്പൊ അതിനു വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുക. അപ്പൊ ഒരുപാട് ഫംഗ്ഷൻസ് അവര് സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ യമഹയ്ക്ക് ഉണ്ട്, പക്ഷെ കേരളത്തിന് വെളിയിൽ തന്നെ ഉള്ളു. ഇവിടെ അവർക്ക് ഫസ്സിനെ വിറ്റാ മതി. യമഹയുടെ ഷോറൂമിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്. ഒരിക്കലും V4 കിട്ടിയാ പറഞ്ഞാ എടുക്കും ഫ്രീ ആയിട്ട്. കാര്യം അത് കണ്ട ഇഷ്ടപ്പെടാതെ പോകുന്ന ഒരു വളരെ ചുരുക്കമാ. ബ്രോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല V4? അത് കണ്ട, അത് എനിക്കും പേഴ്സണലി ഇഷ്ടമല്ല. നമ്മള് ത്രോട്ടിൽ കട്ടാക്കണ്ട, അത് ഭയങ്കര V4 ആർക്കാ ബ്രോ ഇഷ്ടമല്ലാത്തത്? ഷോറൂമുകൾ ഇമ്പ്രൂവ് ആവുന്നുണ്ട് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പം നേരത്തെ ഒക്കെ പറഞ്ഞാല് R15 ഫസിനോയും റേയും, ഈ ഫസിനോയും റേയും ഒന്നും മോശപ്പെട്ട വണ്ടിയായിട്ട് പറയുന്നതല്ല, അത് കമ്മ്യൂട്ടർ സ്കൂട്ടറുകളാണ്. അപ്പം അതിന് വേറൊരു കാറ്റഗറിയും പ്രീമിയം ബൈക്സിന് വേറൊരു കാറ്റഗറിയും വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സർവീസ് നമ്മുടെ ഈ വണ്ടികൾക്കൊക്കെ കിട്ടും. അതുകൊണ്ട് പറഞ്ഞ കേട്ടോ, എല്ലാം കൂടെ ഒരു ഷോറൂമിൽ വെച്ച് കഴിഞ്ഞാൽ സർവീസ് ചിലപ്പം ശ്രദ്ധിക്കപ്പെടാതെ പോയേക്കാം ഇല്ലേ. KTM-ന്റെ സ്കൂട്ടർ ഇറങ്ങിയ ബ്രോ എടുക്കുമോ? ഗായത്രിക്ക് എടുത്തെടുക്കോ? ഡുക്കി. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ പുള്ളി പോവാണ്, ഇനി പോവുകയാണ് ഗൈസ്. അതാ ഇനി ഈ മാസം ഒന്നും ഇനി ഇപ്പൊ നമ്മളൊന്നും ഒരുമിച്ച് വീഡിയോ കാണത്തില്ല, പറയത്തില്ല, പറയാൻ പറ്റത്തില്ല, ചിലപ്പം വീഡിയോസ് ഒക്കെ കാണും. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലാണ്. ഓക്കെ.